ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് മലയാളത്തിൽ നിന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഒന്ന്, മഹാകവിയും എഴുതാതെ മഹാകവി ആയത് ആരാണ്? ഓപ്ഷൻ എ ഉള്ളൂർ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി ONV കുറുപ്പ്. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരുള്ളൂ കേട്ടോ. രണ്ട്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. ഓപ്ഷൻ എ രാഷ്ട്രം, ഓപ്ഷൻ ബി രാഷ്ട്രീയം, ഓപ്ഷൻ സി രാഷ്ട്രപരം, ഓപ്ഷൻ ഡി രാഷ്ട്രപതി. കൂട്ടുകാരെ, ഇതൊരു മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2009, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2015. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. നാല്, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ അമ്പരം, ഓപ്ഷൻ ബി ഭാരതി, ഓപ്ഷൻ സി അമ്പൂതി, ഓപ്ഷൻ ഡി സാഗരം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? അഞ്ച്, പ്രഭാതം ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുൾ തൊപ്പി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഇരുട്ട്, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി പ്രഭാതം, ഓപ്ഷൻ ഡി ഇരുട്ടിൻ്റെ മറ. ഇരുൾ തൊപ്പി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു തൈ നടാം നമുക്ക് കുമയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമകൾക്കു വേണ്ടി. ആരുടെ വരികളാണിത്? ഓപ്ഷൻ എ സുഗതകുമാരി, ഓപ്ഷൻ ബി അയ്യപ്പ പണിക്കർ, ഓപ്ഷൻ സി ബാലാമണിയമ്മ, ഓപ്ഷൻ ഡി കുഞ്ഞുണ്ണിമാഷ്. ഏഴ്, വിൺ പ്ലസ് തലം ചേർത്ത് എഴുതിയാൽ. ഓപ്ഷൻ എ വിൺതലം, ഓപ്ഷൻ ബി വിണ്ണലം, ഓപ്ഷൻ സി വിൺതലം, ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി വിൺതലം. ഇതിലേതാണ് വിൺ പ്ലസ് തലം എന്ന് ചേർത്ത് എഴുതിയാൽ ഏതാണ്? എട്ട്, 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ സി തകഴി ശിവശങ്കര പിള്ള, ഓപ്ഷൻ ഡി എസ് രാമേശൻ നായർ. നരനായും പറവയായും എന്ന കഥ എഴുതിയത് ആര്? ഓപ്ഷൻ എ സന്തോഷ് എച്ചിക്കാനം, ഓപ്ഷൻ ബി രാജൻ കാക്കനാടൻ, ഓപ്ഷൻ സി സച്ചിദാനന്ദൻ, ഓപ്ഷൻ ഡി അയ്യപ്പ പണിക്കർ. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, ആരാണിത് പറഞ്ഞത്? ഓപ്ഷൻ എ ഉറൂബ്, കണിക്കുന്ന വെള്ളാരം കല്ലുകൾ, ഓപ്ഷൻ ഡി പച്ചക്കിളി. ഇതിൽ ആരാണ് എനിക്ക് ഒരു നിറം മാത്രമേ തന്നതുള്ളൂ എന്ന് ഈ ഒരു പറഞ്ഞത് ആരാണെന്നാണ്? പന്ത്രണ്ട്, ശരിയായ പദം എഴുതുക. സായന്നം, ഓപ്ഷൻ ബി സയാഹന്നം, ഓപ്ഷൻ സി സയാനം, ഓപ്ഷൻ ഡി സയാഹന്നം. ഇതിലേതാണ് ശരിയായ എഴുതിയിട്ടുള്ള പദം? അടുത്തത്, ശുദ്ധം ദുദ്ധം എന്നാൽ പാല് എന്ന അർത്ഥം. ഈ വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 2. ഈ ദുദ്ധം എന്ന അർത്ഥത്തിൽ വരുന്നത് പാലാണ്. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. 14, വിളമ്പി വെച്ച പ്രാതലിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾ സ്വയം ഒന്നു ചിരിച്ചു. ഇവിടെ പ്രാതൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ഉച്ചഭക്ഷണം, ഓപ്ഷൻ ബി പ്രഭാത ഭക്ഷണം, അത്താഴം രാത്രി ഭക്ഷണം. പതിനഞ്ച്, സപ്തഭാഷ ജില്ല എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം.
അപ്പോൾ ഡിയോസ് ഇതാണ് നമ്മുടെ ഉത്തര സൂചിക. ഇത് പേപ്പർ സെറ്റ് വണ് ആണ്. ഇനി നിങ്ങൾക്ക് സെറ്റ് ടു ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനനുസരിച്ച് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻസ് എത്തുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം. ബൈ ബൈ.